അനിൽ ആൻ്റണിയുടെ കൂടുമാറ്റം അത് കേരളം മുഴുവൻ അങ്ങ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ രാഷ്ട്രീയമായിട്ടൊന്നു കൊണ്ടാടാനായിട്ട് ബി ജെ പി തയ്യാറെടുത്തിരിക്കുകയാണ് കടന്നാക്രമിക്കാൻ ഇടതുപക്ഷം ഈ ഇടതുപക്ഷം കടന്നാക്രമിക്കുന്നത് ഏത് തരത്തിലൊന്നും മനസ്സിലാകുന്നില്ല കാരണം ഇടതുപക്ഷത്തു നിന്നും ചിലർ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ടല്ലോ അതവരങ്ങ് മറന്നോ എ പി അബ്ദുള്ള അദ്ദേഹം സി പി എമ്മിൽ നിന്ന് കോൺഗ്രസ് വഴിയാണ് ബി ജെ പിയിലെത്തിയത് ഇനി അൽഫോൺസ് കണ്ണന്താനമോ കാഞ്ഞിരപ്പള്ളിയിൽ എൽ ഡി എഫ് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച് എം എൽ എ ആയി വന്ന അതാളാണ് പിന്നീട് അദ്ദേഹം ബി ജെ പിയിലേക്ക് പോയി ഏത് തരത്തിലാണ് ഇവരെ കടന്നാക്രമിക്കുന്നത് ഇനിയിപ്പോൾ കോൺഗ്രസ്സുകാർ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത് പാടെ അങ്ങ് അവഗണിക്കാൻ പിന്നെ അവഗണിക്കുകയല്ലാതിൻ്റെ വേറെ എന്ത് വഴിയാണ് ഒരിടത്തു നിന്ന് ഇപ്പോൾ നിങ്ങൾ പിന്നെ കെ വി തോമസിനെ എന്താ ചെയ്തിരിക്കുന്നത് അവഗണിച്ചില്ലേ അതോ കെ വി തോമസിൻ്റെ ഫോട്ടോ ഇന്ദിരാഭവനിൽ വെച്ചിട്ട് നാല് നേരവും ചന്ദനത്തിരി കത്തിക്കുന്നുണ്ടോ ഒന്നുമില്ലല്ലോ അവഗണിച്ചിരിക്കുമല്ലേ അതുപോലെ നിങ്ങളുടെ ഒരിടത്തു നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവഗണിക്കുക പിന്നെ തിരികെ വരുന്നുണ്ടെങ്കിൽ എടുത്തു വയ്ക്കുക നമ്മളെ ചെറിയാമ്പിലിപ്പോൾ പോയിട്ട് തിരികെ വന്നില്ലേ എവിടെ പോയാലും എത്ര സൗകര്യം കിട്ടിയാലും ഇവിടെ നമ്മുടെ തറവാട്ടിലെത്തുമ്പോഴാണല്ലോ അതിനൊരു സുഖമെന്നും പറഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നു സി അവിടെ സി പി എമ്മിൻ്റെ കൂടെ നിന്ന് എല്ലാ തരത്തിലുള്ള സുഖ അനുഭവിച്ചു കെ ടി ഡി സിയുടെ ചെയർമാൻ സ്ഥാനത്തിരുന്നു പിന്നെ അതുപോലെ തന്നെ ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാൻ സ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞു അത് അത്ര മോശപ്പെട്ട കാര്യമാണ് അവിടെ പി ജയരാജൻ ഇരിക്കുന്നു പിന്നെ ആണോ ചെറിയാംബിലിപ്പിന് അപ്പോൾ അങ്ങനെയൊക്കെ അനുഭവിച്ചിട്ട് പിന്നെ കോൺഗ്രസിൽ വന്നു ഇനിയിപ്പോൾ അനിൽ ആൻ്റണി അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവർ സ്വീകരിക്കാനായിട്ട് തയ്യാറെടുക്കും കാരണം ആര് വന്നാലും സ്വീകരിക്കുമെന്നുള്ളതാണ് നമ്മളെ രണ്ടായിരത്തി പതിനാല് മുതൽ കേന്ദ്ര സർക്കാർ ബി ജെ പി അധികാരത്തിൽ വന്ന നാൾ മുതൽ കണക്കെടുത്താൽ കേരളത്തിൽ തന്നെ എത്ര കോൺഗ്രസ്സുകാർ ബി ജെ പിയിൽ പോയിട്ടുണ്ടെന്ന് കണക്കെടുത്ത് നോക്കാൻ അല്ലെങ്കിൽ ദേശീയ തലത്തിലെവർ കണക്കെടുത്ത് നോക്ക് ഇവിടെ ഇപ്പോൾ കോൺഗ്രസ്സുകാരെ പാടെ അവ അവഗണിക്കുന്നു എന്നൊക്കെ പറയുന്നു ഈ അവഗണിക്കുന്നു പറഞ്ഞാൽ എ കെ ആൻ്റണി വന്ന് ഇന്ദിരാഭവൻ്റെ മുറ്റത്ത് നിന്ന് വിങ്ങി വിങ്ങി പൊട്ടി കാര്യങ്ങൾ പറഞ്ഞു ഞാൻ എൺപത്തിരണ്ട് വയസ്സായി ദീർഘായുസ് ഒന്നും ആഗ്രഹിക്കുന്നില്ല ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം വരെയും ആർ എസ് എസിനെ എതിർക്കും ബി ജെ പിയെ എതിർക്കും എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല അദ്ദേഹം ആർ എസ് എസിനെ എതിർക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ ഈ ഇദ്ദേഹം എന്താ പിന്നെ ഡൽഹിയിൽ നിന്നെങ്കിൽ പോകുന്നത് ഡൽഹിയിലെ ഇവരെ എ കെ ആന്റണിയും അനിൽ ആന്റണിയും ഒക്കെ കോൺഗ്രസ്സില് അതൃപ്തരായിരുന്നു എന്നുള്ളതാണ് അവിടെ ഹൈക്കമാൻഡിൽ വലിയ സ്ഥാനമുണ്ടായിരുന്ന ആളായിരുന്നല്ലോ എ കെ ആന്റണി സോണിയയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന നമ്മൾ കഥ പറയാൻ പോയാൽ ഒരുപാടുണ്ട് ചിക്കമംഗളൂരിലെ മുതൽ ഇങ്ങോട്ട് ആന്റണിയുടെ ആദർശ ശുദ്ധിയെക്കുറിച്ച് പറയണം അപ്പോൾ അങ്ങനെ ഹൈക്കമാൻഡുമായിട്ട് ആന്റണി ഒരു വാക്ക് പറഞ്ഞാൽ അത് നടക്കുമായിരുന്നു ആന്റണി ഒരു കാര്യം ആലോചിക്കണം അവസാന നിമിഷം വരെയും കെ കരുണാകരൻ ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട് തൻ്റെ മകനെ കോൺഗ്രസിൽ ഒരു മൂന്ന് രൂപ അംഗത്വമെങ്കിലും കൊടുക്കൂ അത് കണ്ടിട്ടെങ്കിലും ഞാനൊന്ന് കണ്ണടയ്ക്കട്ടെ ഒരച്ഛന്റെ ദുഃഖം ഇപ്പോൾ മനസ്സിലാകുന്നുണ്ടോ നമ്മളെ അന്തോണിച്ച അത് മനസ്സിലാകില്ല കാരണം എ കെ അനണി മനുഷ്യരുടെ ദുഃഖങ്ങളും ഒന്നും എന്നെ വികാരങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടുള്ള ആളൊന്നും അല്ല സ്വന്തം കാര്യം മാത്രം നോക്കി നടത്തിയിട്ടുള്ള ആള് മാത്രമാണ് അപ്പോൾ ഇവര് ഡൽഹിയിൽ വളരെ അതൃപ്തരായിട്ട് കഴിയുകയായിരുന്നു പിന്നീട് ഈ സോണിയയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധിയുമായിട്ടൊക്കെ ആകുന്നു അവിടെ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഒരു കാലനാണ് ഈ രാഹുൽ ഗാന്ധി അങ്ങ് ഗ്രസിക്കാൻ തുടങ്ങി അങ്ങനെ പലതരത്തിലും അതൃപ്തനായിരിക്കുകയാണ് ഡൽഹിയിൽ നിന്ന് പായം തീർത്ത് കെട്ടിയിങ്ങി പോകുന്നത് പിന്നെ ഇനി അവിടെ നിന്നിട്ട് യാതൊരു കാര്യവും എന്ന് മനസ്സിലായി പിന്നെ അനിൽ ആന്റണിയുടെ പല പ്രവർത്തനങ്ങളിലും ഈ കോൺഗ്രസിലുള്ള ചിലർക്ക് അതൃപ്തരുമായിരുന്നു ഇതെല്ലാം മുൻകൂട്ടി അച്ഛനും മകനും നന്നായി മനസ്സിലാക്കുകയോ അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ അവരുടെ കുടുംബ സദസ്സുകളിലൊക്കെ ഉണ്ടായി കാണും അപ്പോൾ അച്ഛൻ മകനെ ഒരു നല്ല ഇടത്തേക്ക് തന്നെ പറഞ്ഞയച്ചു എന്ന് വേണം കരുതാൻ അങ്ങനെ അച്ഛൻ ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് എത്തുകയും ഇവിടെ വന്ന ഇപ്പോൾ ഈ സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ ഇന്ദിരാഭവനിൽ വന്ന് വലിയ വികാരാധീനനായി ആ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന ആ ചിത്രം ഉണ്ടല്ലോ തൊട്ടടുത്ത് പന്തളം സുധാകരനും ഉണ്ട് ഇവിടെ ചെറിയാമ്പിലിപ്പുമുണ്ട് കുറേ കാലം സി പി എമ്മിൻ്റെ കൂടെ കിടന്നിട്ട് വന്ന ചെറിയാമ്പിലിപ്പുമുണ്ട് പന്തളം സുധാകരൻ്റെ മുഖം കണ്ടാൽ അങ്ങ് വിങ്ങി പിന്നെ ആന്റണിയെ അപ്പുറമായിട്ട് വിങ്ങിപ്പോട്ടാൻ നിൽക്കുകയാണ് എപ്പോഴും കരച്ചിൽ തന്നെ പന്തളം സുധാകരനെ അപ്പോൾ അങ്ങനെ പിന്നെ ഈ ആൻ്റണി അത് പറഞ്ഞു കഴിഞ്ഞതോടുകൂടി കാര്യങ്ങളെല്ലാം തീർന്നു ഇനിയിപ്പോൾ തീർച്ചയായിട്ടും ഇനി ആ കോൺഗ്രസുകാർ ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല ഇനി മകന് അനിൽ ആന്റണി വൈകാതെ തിരുവനന്തപുരത്തെത്തി പിതാവിനെ കണ്ട് അനുഗ്രഹം തേടുമെന്ന് സൂചിപ്പിക്കുന്ന സന്ദേശം അനിൽ നൽകിയിട്ടുണ്ട് കാരണം പ്രധാനമന്ത്രിക്കൊപ്പം കൊച്ചിയിലേക്ക് വരുമ്പോഴാണോ അതോ അതിനു മുമ്പ് ഉണ്ടാകുമോ എന്ന് വ്യക്തമല്ല പ്രധാനമന്ത്രിയോടൊപ്പം ഈ മാസം ഇരുപതിനാം തീയതി കൊച്ചിയിലെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന യുവം പരിപാടിയിൽ അനിൽ ആൻ്റണിയും ആ വേദി പങ്കിടുന്നുണ്ടെന്നുള്ളതാണ് അത് യുവാക്കളെ കൂടുതൽ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് ബി ഒരു പുതിയ തന്ത്രം കൂടിയാണ് ആന്റണിയെ കാണാൻ അനിലെത്തുന്നത് എതിരാളികൾക്ക് പ്രചരണ വിഷയമാകാം എന്നാണ് പറയുന്നത് അച്ഛനെ കാണാനായിട്ട് മകൻ എത്തുന്നത് ഈ പ്രചാരണ വിഷയമാക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാത്തത് അനിൽ ആന്റണിക്ക് കേരളീയ സമൂഹത്തിൽ സ്വാധീനമൊന്നും ഉണ്ടാക്കാനാവില്ലെന്നാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ എന്നാൽ കേരളത്തിലെ ക്രൈസ്തവ മേഖലയിലേക്ക് കടന്നു കയറാൻ കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്ന ബി ജെ പി അനിലിനെ അതിന് ഉപയോഗിക്കുന്നത് അവർ ഗൗരവത്തോടെ കാണുന്നു അതുകൊണ്ടാണ് ഈ ഇന്ദിരാഭവനിൽ നിന്ന് പ്രത്യേക നിർദ്ദേശപ്രകാരം എല്ലാവരും കൂടെ പോയി അല്ലെങ്കിൽ ഹൈക്കമാൻഡിൻ്റെ പ്രത്യേകം ആന്റണി ഇന്ദിരാഭവനിലെത്തി വിങ്ങി പൊട്ടണം വിങ്ങി പൊട്ടുമ്പോൾ ഈ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം മുഴുവൻ ആന്റണിയോടൊപ്പം ചേരും അല്ലെങ്കിൽ യു ഡി എഫിനോടൊപ്പം ചേരും ഈ കള്ളക്കണ്ണീര് കണ്ട് ക്രൈസ്തവരെ ചേരും എന്നുള്ള ഒരു പ്രതീക്ഷ പ്രതീക്ഷയിലാണ് ഇപ്പൊ കേരള കോൺഗ്രസും യു ഡി എഫ് വിട്ടുപോയത് കത്തോലിക്ക പ്രാമുഖ്യമുള്ള മധ്യതിരുവിതാംകൂറിൽ യു ഡി എഫിനെ ഇടിച്ചിലുണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ഇടുക്കി പത്തനംതിട്ട തൃശ്ശൂർ ജില്ലകളിൽ അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാവുകയും ചെയ്തു ഇടതുപക്ഷത്തിന് കേരള കോൺഗ്രസ് എമ്മിൻ്റെ വരവ് ഗുണവുമായി എന്നാൽ പെസഹ വ്യാഴത്തിൽ സ്വന്തം പിതാവിന് പ്രാണവേദന സമ്മാനിച്ച അനിൽ പോയത് ക്രൈസ്തവ മേഖലയിൽ എതിർവികാരം ഉയർത്തിയിട്ടുണ്ടെന്ന ചിന്ത കോൺഗ്രസ് ക്യാമ്പിലുണ്ട് അങ്ങനെ ക്രൈസ്തവ സഭയില് മേഖലയിലൊരു വികാരം എതിർവികാരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അന്തോണിച്ചനെ കൊണ്ടുവന്ന് ഇന്ദിരാഭവനിൽ മുമ്പിൽ നിർത്തി വികാരാധീനനാക്കി നാടകം കളിച്ചതെന്നാണ് തോന്നുന്നത്